LPUP എക്സാം എഴുതുന്നവർക്കായി പ്രത്യേകം തയ്യാറാക്കിയ സൈക്കോളജി ക്ലാസ്സുകളാണ് ഞാനിവിടെ കൈകാര്യം ചെയ്യുന്നത്. ലോക്ക്ഡൌൺ ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുന്നവർക്കും ഇത് പ്രയോജനപ്പെടുത്താം. ഇന്ന് നമ്മൾ സൈക്കോളജിയിൽ ഇവാൻ പെട്രോവിച്ച് പാവ്ലോ എന്ന ബിഹേവിയറിസ്റ്റ് വ്യവഹാരവാദിയായ പാവ്ലോനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. മുഴുവൻ പേര് ഇവാൻ പെട്രോവിച്ച് പാവ്ലോ. അദ്ദേഹം 1849 ജനിച്ചു, 1936 മരണമടഞ്ഞു. അദ്ദേഹം റഷ്യൻ പുരോഹിത കുടുംബത്തിലായിരുന്നു ജനനം. തിയോളജിക്കൽ സെമിനാരി, പീറ്റേഴ്സ്ബർഗ് യൂണിവേഴ്സിറ്റി, മെഡിക്കോ ചിറ്റൂർജിക്കൽ അക്കാഡമി എന്നിവിടങ്ങളിലായിരുന്നു പഠനം. 1890 പ്രൊഫസർഷിപ്പ് നേടി. 1904 ദഹന വ്യവസ്ഥയെക്കുറിച്ചുള്ള പഠനത്തിന് നോബൽ സമ്മാനം ലഭിച്ചു. അദ്ദേഹം മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് രണ്ട് പ്രധാന കൃതികളുണ്ട്. ഒന്ന് കണ്ടീഷൻഡ് റിഫ്ലക്സും രണ്ടാമത്തേത് സൈക്കോപതോളജി ആൻഡ് സൈക്കാട്രി. അദ്ദേഹത്തിൻ്റെ പരീക്ഷണം എന്ന് പറയുന്നത് സ്ഫടിക കൂട്ടിലടച്ച ഒരു വിശന്ന നായ്ക്ക് ഇറച്ചിപ്പൊഴി നൽകുന്നതിനോടൊപ്പം മണിയച്ചയും കേൾപ്പിച്ചുകൊണ്ട് നടത്തിയ പരീക്ഷണമായിരുന്നു. അത് അദ്ദേഹം അനുബന്ധ സിദ്ധാന്തത്തിലേക്ക് നയിച്ചു. തിയറി ഓഫ് കണ്ടീഷനിങ് എന്നാൽ അനുബന്ധ സിദ്ധാന്തം. പാവ്ലോവിൻ്റെ പരീക്ഷണം ഇങ്ങനെയായിരുന്നു. അദ്ദേഹം അനുബന്ധത്തിൻ്റെ പുരോഗതി രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയായിരുന്നു. സ്ഫടികക്കൂട്ടിലടച്ച നായയ്ക്ക് അത് വിശന്നു കഴിഞ്ഞപ്പോൾ ഈ നായയുടെ മുൻപിൽ ഇറച്ചിപ്പൊടി കൊണ്ടുവച്ചു. ഇറച്ചിപ്പൊടി ഇറച്ചി കൊണ്ടുവച്ചു. ഈ ഇറച്ചി എന്ന് പറയുന്നത് അദ്ദേഹം അതിനെ നാച്ചുറൽ സ്റ്റിമുലസ് എന്നാണ് വിളിച്ചത്. അനുബന്ധനം ചെയ്യാത്ത ചോദകമെന്നാണ് വിളിച്ചത്. ഇത് അനുബന്ധനത്തിന് മുൻപാണ്, ബിഫോർ കണ്ടീഷനിങ്ങിന് മുൻപ്. ബിഫോർ കണ്ടീഷനിങ് അനുബന്ധനത്തിന് മുമ്പ് ആദ്യം ഇറച്ചി നായക കാണിക്കുകയും ഇറച്ചി എന്ന് പറയുന്നത് അനുബന്ധനം ചെയ്യാത്ത ചോദകമാണ്, നാച്ചുറൽ സ്റ്റിമുലസ് എന്നാണ് പാവ്ലോ അതിനെ വിളിച്ചത്. സ്വാഭാവിക ചോദകം അങ്ങനെയും പറയാം. ഈ ഇറച്ചി കാണുമ്പോൾ എന്തായാലും നായയുടെ വായിൽ ഉമിനീർ വരുമല്ലോ. അത് അനുബന്ധനം ചെയ്യാത്ത പ്രതികരണം എന്നാണ് അദ്ദേഹം വിളിച്ചത്. അതിനോടൊപ്പം തന്നെ ഈ ഇറച്ചി നൽകുന്നതിനോടൊപ്പം തന്നെ ബെല്ലടിച്ചു. ആ ബെല്ല് മണിയച്ച കേൾപ്പിച്ചു. അപ്പോൾ നായ്ക്ക് സ്വാഭാവികമായിട്ടും ഒന്നും തോന്നിയില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ രീതിയിൽ കുറച്ച് മാറ്റം വരുത്തി. ഇറച്ചിപ്പൊടി നൽകുന്നതിന് തൊട്ട് മുൻപ് ബെല്ലടിച്ച് ഒരു നിമിഷം, ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഇറച്ചി നായയുടെ മുന്നിൽ കൊണ്ടുവെക്കുന്നത്. അപ്പോൾ ഇറച്ചി കാണുമ്പോൾ നായയുടെ വായിൽ ഉമിനീരുണ്ടാവുകയും ഈ ഇറച്ചിയെ അനുബന്ധനം ചെയ്യാത്ത ചോദകം എന്നും ആ ഇറച്ചി കാണുമ്പോൾ ഉള്ള ഉമിനീർ സ്രവിക്കുന്നതിനെ അനുബന്ധനം ചെയ്യാത്ത പ്രതികരണമെന്നും അദ്ദേഹം രേഖപ്പെടുത്തി.
അതിനോടൊപ്പം മണിവെച്ച് കേൾപ്പിച്ചല്ലോ ഇറച്ചി നൽകുന്നതിന് തൊട്ടു മുമ്പ്. അതിന് അദ്ദേഹം വിളിച്ചത് ന്യൂട്രൽ സ്റ്റിമുലസ്, അനുബന്ധിത ചോദകം. ന്യൂട്രൽ സ്റ്റിമുലസ് എന്നാണ് വിളിച്ചത്. അപ്പോൾ ഈ മണിവെച്ച് ആദ്യം കേൾക്കുമ്പോൾ നായയുടെ വായിൽ ഉമിനീർ സ്രവം ഇല്ലായിരുന്നു. അങ്ങനെ അങ്ങനെ ഇത് ദിവസങ്ങളോളം തുടർന്നു. അത് കഴിഞ്ഞ് ഈ അനുബന്ധനം നടന്നു കഴിഞ്ഞ് നടക്കുമ്പോൾ ഡ്യൂറിംഗ് കണ്ടീഷനിങ് പിന്നീട് ഇറച്ചിപ്പൊടി എന്ന് പറയുന്നത് അൺകണ്ടീഷനിങ് സ്റ്റിമുലസ് ആയി, മണിവെച്ച കണ്ടീഷണൽ സ്റ്റിമുലസുമായി. ഈ ഇറച്ചിപ്പൊടി ഈ കണ്ടീഷൻ നടന്നു കഴിഞ്ഞിട്ട് ഉമിനീർ വരുമല്ലോ. അപ്പൊ അനുബന്ധനം നടന്നു കഴിയുമ്പോൾ അല്ലെ നടക്കുമ്പോൾ ഇറച്ചിപ്പൊടി അൺകണ്ടീഷണൽ സ്റ്റിമുലസും മണിയച്ച കണ്ടീഷണൽ സ്റ്റിമുലസ്, സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ ചോദകം. അനുബന്ധനത്തിന് ശേഷം ഇതെല്ലാം കഴിഞ്ഞ് ആഫ്റ്റർ കണ്ടീഷനിങ് മണിയച്ച എന്നത് കണ്ടീഷൻ സ്റ്റിമുലസും ഉമിനീർ, ഈ മണിയച്ച കേൾക്കുമ്പോൾ തന്നെ നായയ്ക്ക് ഉമിനീർ വരാൻ തുടങ്ങി. എന്നുവെച്ചാൽ ഇറച്ചി കാണണമെന്നില്ല, ബെല്ലടിച്ചു കഴിഞ്ഞാൽ ഇറച്ചി കിട്ടുമെന്നുള്ള ഒരു ബോധം നായയിൽ വന്നു. അനുബന്ധനത്തിന് ശേഷം മണിയച്ച കണ്ടീഷണൽ സ്റ്റിമുലസ് ആയി. ഉമിനീർ സ്രവം അനുബന്ധിത പ്രതികരണവുമായി, കണ്ടീഷൻഡ് റെസ്പോൺസ്. അപ്പൊ മണിയച്ച അനുബന്ധിത ചോദകം അനുബന്ധത്തിന് ശേഷം. ആ മണിയച്ച കേൾക്കുമ്പോൾ ഉമിനീർ വരുന്നത് കണ്ടീഷണൽ റെസ്പോൺസ്, അനുബന്ധിത പ്രതികരണം. അപ്പൊ പാവ്ലോ നായൽ കണ്ടെത്തിയ നായയിൽ ഉണ്ടാക്കിയ കാര്യങ്ങളെ അദ്ദേഹം മനഃശാസ്ത്രത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി രേഖപ്പെടുത്തിയ അനുബന്ധന രീതി ആയതുകൊണ്ട് പാവ്ലോ അനുബന്ധന പ്രക്രിയയെ പൗരാണികാനുബന്ധനം എന്ന് വിളിച്ചു. പൗരാണികാനുബന്ധം ആരുടെയാണ്? പാവ്ലോവിൻ്റെ. പൗരാണികാനുബന്ധം എന്ന് പറയുമ്പോൾ അത് ഇംഗ്ലീഷിൽ തന്നെ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നു. തൻ്റെ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ പാവ്ലോ മുന്നോട്ട് വെച്ച പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. പാവ്ലോ തൻ്റെ കണ്ടെത്തലുകളെ അടിസ്ഥാനമാക്കി മുന്നോട്ട് വെച്ച പ്രധാന ആശയങ്ങളാണ് വിലോപം, എക്സ്റ്റിങ്ഷൻ, മണിശബ്ദം, ഉമിനീർ ശ്രവണം, ഇവ തമ്മിലുള്ള ബന്ധം. ഉറച്ചതിന് ശേഷം മണിശബ്ദത്തെ തുടർന്ന് ആഹാരം കൊടുക്കാതെ മണിശബ്ദം മാത്രം അവതരിപ്പിച്ചാൽ ക്രമേണ ഉമിനീർ ശ്രവണ പ്രതികരണം ഇല്ലാതായിത്തീരും. ഇതിനെ വിലോപമെന്ന് പറയുന്നു. അപ്പം ഇപ്പോൾ കണ്ടീഷൻ ചെയ്തതിന് ശേഷം മണിശബ്ദം കേൾക്കുമ്പോൾ തന്നെ നായയുടെ വായിൽ ഉമിനീര് വരും. പിന്നെ ഈ തുടർന്ന് മണിശബ്ദം മാത്രം കേൾപ്പിച്ച് ഇറച്ചി കൊടുക്കാതെ ആവുകയാണെങ്കിൽ ക്രമേണ ക്രമേണ ഇത് ഈ ഉമിനീർ സ്രവം ഇല്ലാതായി വരും. അതിനെയാണ് വിലോപം എന്ന് പറയുന്നത്. പിന്നെ അടുത്തതായിട്ട് അദ്ദേഹം തൻ്റെ രണ്ടാമതായി മുന്നോട്ട് വെച്ച ആശയം എന്ന് പറഞ്ഞാൽ പുനഃപ്രാപ്തി, സ്പോണ്ടേനിയസ് റിക്കവറി എന്ന് വെച്ചാൽ വിലോപം വഴി അപ്രത്യക്ഷമായ പ്രതികരണം, വിലോപം വഴി അപ്രത്യക്ഷമായ പ്രതികരണം തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്ന് പാവ്ലോ അഭിപ്രായപ്പെടുന്നു. അതിനുള്ള മാർഗങ്ങൾ: ഒന്ന്, അനുബന്ധനത്തിന് ഒരിക്കൽ കൂടി അവസരം നൽകുക. രണ്ട്,
വിലോപത്തിന് ശേഷം അല്പസമയം അനുവദിക്കുക. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, വിലോപം വഴി ഉമിനീർ ശ്രവണ പ്രതികരണം ഇല്ലാതായി തീരുന്നുവെന്ന് കരുതുക. എന്നാൽ കുറച്ചു കഴിഞ്ഞ് മണിശബ്ദം അവതരിപ്പിച്ചാൽ ഉമിനീർ ശ്രവണം താൽക്കാലികമായി വീണ്ടും ഉണ്ടാകും. ഈ സവിശേഷതയാണ് പുനഃപ്രാപ്തി എന്ന് പറയുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് വിളംബിത അനുബന്ധിത പ്രതികരണം, ഡിലേഡ് കണ്ടീഷൻഡ് റെസ്പോൺസ്. വിളംബിത അനുബന്ധിത പ്രതികരണം എന്ന് വെച്ചാൽ, പാവ്ലോ നടത്തിയ പരീക്ഷണത്തിൽ മണിനാദത്തോടൊപ്പം നൽകുന്നതിന് പകരം മണിയടിച്ച് അല്പസമയം കഴിഞ്ഞ് ഭക്ഷണം നൽകുന്നു. മണിനാദം കേൾപ്പിക്കുന്നതും ഭക്ഷണം നൽകുന്നതും തമ്മിലുള്ള സമയ വ്യത്യാസം വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ നായയുടെ ഉമിനീർ ശ്രവണം കുറയുന്നതായി പാവ്ലോ കണ്ടെത്തി. എന്നാൽ ഇടവേള വീണ്ടും വർദ്ധിപ്പിച്ചപ്പോൾ നായയിൽ ഉമിനീർ ശ്രവണം രണ്ടാമതും വർദ്ധിച്ച തോതിൽ ഉണ്ടാകുന്നതായി കണ്ടു. ചോദകങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഈ സമയ വ്യത്യാസങ്ങളുമായി നായ പൊരുത്തപ്പെട്ടതാണ് ഇതിന് കാരണം. ഈ പ്രതിഭാസത്തെ വിളംബിത അനുബന്ധിത പ്രതികരണം എന്ന് പറയുന്നു. അടുത്തതായി അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയമാണ് ചോദക സാമാന്യവൽക്കരണം, സ്റ്റിമുലസ് ജനറലൈസേഷൻ. സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ ചോദകമാണ്, ജനറലൈസേഷൻ. സ്റ്റിമുലസ് ജനറലൈസേഷൻ ചോദക സാമാന്യവൽക്കരണം. അഭ്യസിച്ച ഒരു പ്രതികരണത്തിന് ആസ്പദമായ ചോദകവുമായി സാമ്യമുള്ള ചോദകങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ അഭ്യസിച്ച പ്രതികരണം തന്നെ ഉണ്ടാകാനുള്ള പ്രവണതയെ ചോദക സാമാന്യവൽക്കരണം എന്ന് പറയുന്നു. പാവ്ലോവിന്റെ പരീക്ഷണത്തിൽ അനുബന്ധിത ചോദകമായ മണിശബ്ദത്തിന് ഏറ്റക്കുറച്ചിൽ ഉണ്ടായാലും ഉമിനീർ ശ്രവണം എന്ന പ്രതികരണം തന്നെ ഉണ്ടാകും. എന്നാൽ വ്യത്യാസങ്ങൾ വർദ്ധിക്കുന്നതോറും പ്രതികരണവും ദുർബലമായി തീരുകയും ചെയ്യും. അതിനെയാണ് ചോദക സാമാന്യവൽക്കരണം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് അദ്ദേഹം കണ്ടെത്തിയ ആശയമാണ് ചോദക വിവേചനം, സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ. ശബ്ദത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകളുള്ള രണ്ട് മണിനാദങ്ങളിൽ ഭക്ഷണം ലഭിച്ച മണിനാദത്തോട് മാത്രം നായ അനുകൂലമായി പ്രതികരിച്ചു. ഇപ്രകാരം ഏറെക്കുറെ സമാന ശബ്ദങ്ങൾക്കിടയിലുള്ള വ്യത്യാസങ്ങൾ പോലും നായക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഈ തിരിച്ചറിയൽ പ്രക്രിയയെ ചോദക വിവേചനം എന്ന് പറയുന്നു. ഇപ്പോൾ രണ്ട് തരത്തിലുള്ള ശബ്ദമുള്ള മണിയൊച്ച കേൾപ്പിച്ചു. ആ ഒരു ശബ്ദത്തിലുള്ള മണിയൊച്ച കേൾപ്പിക്കുമ്പോൾ ഫുഡ് കൊടുക്കത്തില്ല. അടുത്തത് ഫുഡ് കൊടുക്കുന്ന മണിയൊച്ച എന്ന് പറഞ്ഞാൽ വേറൊരു സൗണ്ടാണ്. അത് നായക്ക് അന്നേരം അത് തിരിച്ചറിയാൻ പറ്റി. ശബ്ദത്തിൽ ഏറ്റക്കുറച്ചിലുകളുള്ള രണ്ട് മണിനാദങ്ങളിൽ ഭക്ഷണം ലഭിച്ച മണിനാദത്തോട് മാത്രം നായ അനുകൂലമായി പ്രതികരിച്ചു. ഇതിനെയാണ് ചോദക വിവേചനം എന്ന് പറയുന്നത്. അപ്പോൾ പാവ്ലോവിൻ്റെ പൗരാണിക അനുബന്ധനം, പാവ്ലോവിനെ പറ്റി പഠിച്ചല്ലോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത വിഷയമായി വരാം. എല്ലാവരും പഠിക്കുക, ലോക്ക്ഡൗൺ ആണെന്ന് പറഞ്ഞ് പഠിക്കാതൊന്നും ഇരിക്കരുത്. പഠിക്കുക, സമയം കണ്ടെത്തി പഠിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.